ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞുൻ്റെ മുടി വെട്ടാൻ പോണ വീഡിയോ ട്ടോ. അപ്പോൾ കുഞ്ഞുൻ്റെ മുടി ഇങ്ങനെ ചകിരി പോലെ ഉണ്ടായിരുന്നു, ഒരു ഭംഗിയില്ലാതെ മുടി കിടക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് പാർലറിൽ കൊണ്ടുപോയി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കോതമംഗലത്തുള്ള സിൽവറ്റ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ് കേട്ടോ ഇത്. ഈ ബ്യൂട്ടി പാർലർ നമ്മുടെ കോതമംഗലത്ത് ബസോലസ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിൻ്റെ പുതിയ എൻട്രൻസിൻ്റെ തൊട്ടടുത്താണ് ഈ ബ്യൂട്ടി പാർലർ ഇരിക്കുന്നത്. ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാവിധ മേക്കപ്പുകളും എല്ലാം ചെയ്തു കൊടുക്കും. കാലിൻ്റെ കൈയുടെയും എല്ലാ വിധ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തു കൊടുക്കും. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കുഞ്ഞുൻ്റെ ഇങ്ങനെ പാർലറിൽ കൊണ്ടുപോയി മുടി വെട്ടിക്കണം എന്നൊക്കെ. നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ വലുതായിട്ടാണെങ്കിലും പാർലറിലൊന്നും പോയി മുടി ഇതുവരെ വെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അതൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ പോയി പാർലറിൽ പോയി വെട്ടിച്ചതാ കേട്ടോ. വെട്ടിച്ചപ്പോൾ നല്ല സൂപ്പറായി അടിപൊളിയായിട്ട് വെട്ടിത്തന്നു. അവിടുത്തെ ഓണർ ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടാണ് എല്ലാം ഇങ്ങനെ ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഷാംപൂ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ബെൻസു ഉണ്ടായിരുന്നു. ബെൻസു ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്നും പറയണ പോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയുടെ പുറകെ ഞാൻ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇനി ഇടുന്നതായിരിക്കും. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഒക്കെ നല്ല വ്യൂസ് ഉണ്ട്, നല്ല നല്ല കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ കമൻസുകൾ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇഷ്ടമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു തരുന്നത്. നൈറ്റിയുടെ, ബ്ലൗസിൻ്റെ, അതുപോലെ ബോട്ടത്തിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങും ഒക്കെ കട്ടിങ്ങും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇടാത്തത്. ഇപ്പോൾ വീഡിയോ എടുക്കുവാണെങ്കിലും എഡിറ്റ് ചെയ്യുവാണെങ്കിലും ഒക്കെ ഒത്തിരി സമയം വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഞാനതൊക്കെ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ കുഞ്ഞുൻ്റെ മുടി നല്ല ഷാംപൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് മുടി ഇങ്ങനെ ചടയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ബെൻസു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ബോറടിച്ച് ഇത് എന്തൊക്കെയാണ് ചെയ്യണേ അവരുടെ തലയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. മുടിയൊക്കെ ചീകി ചടയൊക്കെ കളഞ്ഞ് നെക്സ്റ്റ് മുടി വെട്ടുക കേട്ടോ. മുടി ഇതാണ് ഓണർ ചേച്ചി, നല്ല ഫ്രണ്ട്ലി, നല്ല നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചാൽ നന്നായി പറഞ്ഞു തരും. പിന്നെ എങ്ങനെ കയറേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ മുടിയുടെ ഓരോ ഭാഗം എടുത്ത് ഓരോ ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ലെയറ് വെട്ടണത്. ലെയറ് കട്ടാണ് കുഞ്ഞിൻ്റെ മുടി വെട്ടിയത്. ഞാൻ മുടി കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ സെറ്റാക്കിയിട്ട് ബാക്കി ലാസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പിള്ളേരുടെ മുടിയൊക്കെ ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വലിച്ച് ചീകി ടൈറ്റായിട്ട് കെട്ടരുത്. അങ്ങനെ കെട്ടുമ്പോൾ നമ്മുടെ നെറ്റിയൊക്കെ കയറി കയറി പോവും, മുടി കുറഞ്ഞു നെറ്റിയിലൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് പാർലറിൽ ഇങ്ങനെ പോയിട്ട് ഫ്രണ്ടിലൊക്കെ ഇച്ചിരി വെട്ടിയിട്ടു അങ്ങനെ വലിച്ച് കെട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ബെൻസ് ഇങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ആ ലാസ്റ്റ് ഇങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോ ലൈക്ക് തന്നെ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.